ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ മൊബൈൽ ഫോൺ വെച്ച് എങ്ങനെ 3D ഒരു ഇമേജ് ആക്കുക നമ്മൾ ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റിനെ നമുക്ക് 3D ആക്കി എടുക്കാൻ മാറ്റാം. 3D നമുക്ക് ഫോണിൽ സേവ് ചെയ്ത് വെക്കാം, അങ്ങനെ ഓരോ ഇമേജിനൊക്കെ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് 3D സ്കാൻ എന്നൊരു ആപ്ലിക്കേഷൻ വെച്ചാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 3D സ്കാൻ എന്ന ആപ്ലിക്കേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3D സ്കാൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. പിന്നെ വന്നിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ ന്യൂ മോഡൽ എന്നൊരു ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ന്യൂ മോഡൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ടിപ്സൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക, എങ്ങനെയാണ് 3D മോഡൽ ഉണ്ടാക്കുക, അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിവിടെ അവിടെ ഒന്ന് വായിച്ചിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു കല്ലിൻ്റെ ഒരു 3D മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കല്ലിൻ്റെ ഒരു 3D മോഡലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് ഇതിന് നേരെ എങ്ങനെ റിസൾട്ടിൽ വെച്ച്, അപ്പോൾ ഇവിടുന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് 3D മോഡലിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കല്ലിൻ്റെ. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ തുടങ്ങുക. കല്ലിൻ്റെ മോഡൽ വന്നിട്ട് ഫോണും എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ മിനിമം നിങ്ങളൊരു 20 ഫോട്ടോങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നറിയുന്നത്, നിങ്ങൾ ഫോട്ടോ എവിടെ നിന്നാണോ എടുക്കാൻ തുടങ്ങി അവിടെ നിന്നായിരിക്കണം നിങ്ങളെ എന്ത് അവിടെ നിന്നായിരിക്കണം നിങ്ങൾ ഫോട്ടോ അവസാനിക്കേണ്ടതോ എടുക്കേണ്ടത് അവസാനിക്കുന്നതോ അത് അവിടെ നിന്ന് അയക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മൊബൈലിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മേലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓരോ ഫോട്ടോ എടുക്കുകയാണ്. മിനിമം നിങ്ങൾ അവസാനം നിങ്ങൾ ഒരു 20 ഫോട്ടോ എടുക്കണം കേട്ടോ, നല്ല ഇതാവും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എടുക്കുന്ന ഫോട്ടോ അല്ലേ, പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കൊരു ഫോട്ടോ എടുക്കില്ല. അപ്പോൾ അത് രണ്ടും ഓവർലാപ്പ് അയക്കണം. ആദ്യം എടുക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ കുറച്ച് ഫോട്ടോ രണ്ടാമത് എടുക്കുന്ന ഭാഗത്തിൽ കുറച്ച് ഇങ്ങനെ വരണമെന്ന് അത്ര ഒന്നുമില്ല. അപ്പോൾ ഈ പച്ച പുള്ളിക്കുത്തി ഇങ്ങനെ വരാൻ അധികം വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഫോൺ നിങ്ങൾ കറക്റ്റായി പിടിച്ചിട്ടുള്ള പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓരോ ഫോ നമ്മളെ ഒബ്ജക്റ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ കറങ്ങി ഓരോ ഫോട്ടോ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഒബ്ജക്റ്റിൻ്റെ ഇങ്ങനെ 3D മോഡലാക്കി എടുക്കട്ടോ. എല്ലാ അധികം ഒബ്ജക്റ്റിൻ്റെ ഇങ്ങനെ 3D മോഡലാക്കി എടുക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ചിലപ്പോൾ ഉണ്ടാക്കി കുറച്ച് പണിയിക്കൂ. പിന്നെ അതൊക്കെ കുറച്ച് സിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഷൂ, ഓരോ ബോക്സ്, അങ്ങനത്തെ ഓരോ ചില ചെടികളൊക്കെ, ചില മരമൊക്കെ പറ്റുട്ടോ, മരത്തിൻ്റെ ഇതൊക്കെ തടിയൊക്കെ അതിനൊക്കെ മരത്തിനൊക്കെ ഇത് 3D മോഡലാക്കിയെടുക്കൂ. ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഒബ്ജക്റ്റ് വെച്ച് ചെയ്ത് നോക്കുക. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നാകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്, 20 ഫോട്ടോ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ അവസാനത്തെ ഫോട്ടോ എങ്ങനെ എടുക്കേണ്ടതെന്നറിയോ, അവസാനത്തെ ഫോട്ടോ നിങ്ങൾ ആദ്യം എടുത്ത അതേ ഫോട്ടോത്തിൻ്റെ പൊസിഷനിൽ നയിക്കണം. ആദ്യം എടുത്ത ഫോട്ടോ അവസാനത്തെ എടുത്ത ഫോട്ടോ ഒരേ സെയിം ആയിരിക്കണം. പിന്നെ അത് നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു 20 ഫോട്ടോ കഴിഞ്ഞാൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂസ് യുവർ മോഡൽ ക്വാളിറ്റി ഇവിടെ നോർമൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവസാനം എടുക്കുന്ന ഫോട്ടോ ആദ്യത്തെ എടുക്കുന്ന ഫോട്ടോ സെയിം തന്നെ അയക്കണം. അതിൻ്റെ കറങ്ങി അത് ആദ്യം എടുത്തതിൻ്റെ അതേ പൊസിഷനിൽ തന്നെ അയക്കണം അവസാനത്തെ ഫോട്ടോ. അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ആ ചൂസ് ക്വാളിറ്റി നിങ്ങൾ നോർമൽ ക്ലിക്ക് ചെയ്യാം. നോർമൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ആപ്പ് നിങ്ങളെ ഫോട്ടോ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് ഒരു 3D മോഡലിലാക്കി എടുക്കൂ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് എടുക്കൂ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് തരാം. നിങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ച് എല്ലാ ഫോട്ടോ എല്ലോടി കമ്പയർ ചെയ്ത് ഒരു 3D മോഡലാക്കി എടുക്കൂ. ഒക്കെ അനലൈസ് ചെയ്ത് ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അടിപൊളി നല്ല സാധനം കാണാൻ. അപ്പോൾ ഞാൻ ഈ പാട്ടുകൾക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒപ്പം ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചോ മോഡൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഓപ്പൺ കൊടുക്കുക. പിന്നെ ഇവിടെ ലെഗസി പറഞ്ഞുള്ളത് രണ്ടിലേതേ ഒന്ന് എടുത്തത്. അപ്പോൾ മോഡൽ മോഡൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അയക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയ 3D മോഡൽ ഇങ്ങനെ ഉണ്ടാവും, അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ 3D മോഡൽ അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ടാവും, ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടിപൊളിയിക്കൂ.
അപ്പോൾ അങ്ങനെ നമുക്ക് 3D ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഒരു ഇമേജിൻ്റെ 3D വ്യൂ നമുക്ക് സേവ് ചെയ്തൊക്കെന്നാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ്, ഇങ്ങനെ ഷാഡോ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുക, കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഓരോ സെമിട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ 3D മോഡൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ പിന്നെ വലിയ ഇതിലേക്ക് പോവുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞു തരിക. അപ്പോൾ പിന്നത് ടിപ്പൊക്കെ ഞാൻ നേരത്തെ ചെയ്തതിൽ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ സുഖമൊന്നുമില്ല, നല്ല എന്തെങ്കിലും ഒന്ന് കാണുക, വേണമെന്ന് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തോ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനാണ്. പിന്നെ ഈ ഇതിൽ പല ഓപ്ഷനും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേറെ 3D മോഡലൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പ് ഇത് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒബ്ജക്റ്റിനെ ഇങ്ങനെ 3D മോഡലാക്കി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കുറേ മോഡൽ ചെയ്തിരുന്നു അതൊക്കെ ഉണ്ട്. പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. പിന്നെ മോഡേൺ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മളെ ഒബ്ജക്റ്റിൻ്റെ ഇതൊക്കെ കാണാം, എങ്ങനെയാണ് ഉണ്ടാക്കി അതിൻ്റെ ഷേപ്പ് ഷേപ്പിൻ്റെ ഒരു ഇത് ഒക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എങ്ങനെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയുക. അപ്പോൾ എന്താ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഒരു 20 ഫോട്ടോ എങ്കിലും എടുക്കണം. ഇത് ഒബ്ജക്റ്റിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ചുറ്റി ഫോട്ടോ എടുക്കുക. പിന്നെ ആദ്യം എടുക്കുന്ന ഫോട്ടോ അവസാനം എടുക്കുന്ന ഫോട്ടോ അതേ സെയിം ആയിരിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ടി ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കല്, ഫോട്ടോ ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുത്തങ്ങ് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു 3D മോഡൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.